തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് യു ഡി എഫിനകത്ത് അതിലെ എല്ലാ ഘടകകക്ഷികൾക്ക് ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കെ പി സി സി പ്രസിഡന്റിനെ നിയമിച്ചു കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ നിയമിച്ചു കഴിഞ്ഞു. ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും അതൃപ്തിയുണ്ട്. എന്നുവെച്ചാൽ എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും നല്ല അതൃപ്തി പുകയുന്നുണ്ട്. അവർ അക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി തന്നെ പരസ്യമായി പറഞ്ഞു, പുതിയ നേതാക്കൾ വന്നു, അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാം, ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. പക്ഷേ ആ എടുത്ത രീതി ശരിയല്ല എന്നാണ് പ്രധാനമായും കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകളുടെയും ആക്ഷേപം. അത് ഏത് രൂപത്തിലേക്ക് പ്രതിഫലിക്കുമെന്നത് അറിയാനിരിക്കുന്നേയുള്ളൂ. അതോടൊപ്പം തന്നെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗിലും പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. എന്നാൽ നേതൃത്വം ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ചില പ്രസ്താവനകൾ അവിടുന്ന് ഇവിടെ നിന്നും ഉയർന്നു വരും, നേതാക്കൾ അതിനോട് പ്രതികരിക്കില്ല, അതൊരു സ്വാഭാവിക പ്രതികരണം എന്ന നിലയിൽ നടക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ കെട്ടടങ്ങും എന്നാണ് ലീഗ് നേതൃത്വം കരുതിയത്. എന്നാൽ പ്രശ്നം അത്ര പെട്ടെന്ന് ലീഗിൽ അവസാനിക്കുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്യാൻ ജൂലൈ 8-9 തീയതികളിൽ കോഴിക്കോട് വെച്ച് പ്രവർത്തക സമിതി യോഗം ചേരാൻ തീരുമാനിച്ചു. ചർച്ച ചെയ്യുന്നത് സമകാലിക രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് എന്നാണ് ലീഗ് നേതാക്കൾ അറിയിച്ചത് എങ്കിലും മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗിലെ ചില പ്രമുഖ നേതാക്കളും അടുത്ത കാലത്ത് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് യോഗം വിളിച്ചത്. ഈ വിമതന്മാർ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം, അത് ഈ ഉന്നതാധികാര സമിതി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയ്ക്ക് അപ്പുറമുള്ള ഒരു സമിതി, ആ സമിതിയാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുക്കാനും സമിതി യോഗം ചേരാനും ഈ ഉന്നതാധികാര സമിതിക്ക് അധികാരമില്ല. അത്തരമൊരു സമിതിയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയുക എന്നതാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി, ഹൈദരി ശിഹാബ് തങ്ങൾ, ഇ ടി മുഹമ്മദ് ബഷീർ, കെ പി എ മജീദ്, പി വി അബ്ദുൽ വഹാബ്, എം പി അബ്ദുസമദ് സമദാനി, സാദിഖ് അലി, ശിഹാബ് തങ്ങൾ എന്നിവരാണ് ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ സാധാരണ പങ്കെടുക്കാറ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, സീറ്റ് വിഭജനത്തിൻ്റെ പ്രശ്നം വന്നാൽ ഈ സമിതി യോഗം ചേരും, സീറ്റ് വിഭജനം പൂർത്തിയാക്കും. ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സമിതിയാണ്. ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഭാരവാഹികളാകണമെന്ന് തീരുമാനിക്കുന്നത് ഈ സമിതിയാണ്. ഈ സമിതിയുടെ തീരുമാനമനുസരിച്ച് ആ നിർദ്ദേശം പാർട്ടിക്കകത്ത് നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയത്. അവർ പറഞ്ഞു, ഈ ഉന്നതാധികാര സമിതി എന്നത് ഒരു ഓഹരി കച്ചവടം നടത്തുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ഡയറക്ടർമാരെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ്. എന്നുവെച്ചാൽ മുസ്ലിം ലീഗ് എന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറിയിരിക്കുന്നു എന്നതാണ്. ആ കോർപ്പറേറ്റ് കമ്പനിയിലെ ഡയറക്ടർമാരാണ് ഈ പറഞ്ഞ പേരുകാർ. ആരൊക്കെ? പി കെ കുഞ്ഞാലിക്കുട്ടി, ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇ ടി മുഹമ്മദ് ബഷീർ, കെ പി എ മജീദ്, പി വി അബ്ദുൽ വഹാബ്, എം പി അബ്ദുസമദ് സമദാനി, സാദിഖ് അലി, ശിഹാബ് തങ്ങൾ എന്നിവർ. എന്നുവെച്ചാൽ 7 പേർ. ഈ 7 പേരുടെ ഭരണമാണ് നടക്കുന്നത് എന്ന ആരോപണമാണ് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചത്. ഇത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാത്രം ഒരു ആരോപണമായി അവസാനിക്കുന്നില്ല. കാരണം ഇത് ഏറ്റെടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരാണ്. മുസ്ലിം ലീഗിനകത്ത് കുഞ്ഞാലിക്കുട്ടി അനുകൂലികളും കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരും രൂപം കൊണ്ടിരിക്കുന്നു. ഇതിൽ ആര് മെൽക്കൈ നേടുമെന്ന് പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് താൽക്കാലിക വിജയം കുഞ്ഞാലിക്കുട്ടി വിരുദ്ധർക്ക് ഉണ്ടാകുമെന്നാണ്. കാരണം ഈ ഉന്നതാധികാര സമിതി ഇനി മുതൽ ഉണ്ടാകില്ല എന്ന വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. ആ സമിതി ഇനി യോഗം ചേരില്ല, ആ സമിതിയായിരിക്കില്ല ഇനി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്ന ഒരു പൊതു ചർച്ചയിലേക്ക്, എന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് ഇതിനകം തന്നെ ഈ ഉന്നതാധികാര സമിതി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ തമാശ. ഈ ഉന്നതാധികാര സമിതി യോഗം ചേരേണ്ടതില്ല എന്ന് ഇതേ ഉന്നതാധികാര സമിതി തന്നെ, 7 അംഗങ്ങളടങ്ങുന്ന ഉന്നതാധികാര സമിതി തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് ഒരു തമാശ. ഏതായാലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തക സമിതി വിളിച്ചു കൂട്ടാൻ കഴിയില്ല എന്നും, അങ്ങനെ പ്രവർത്തക സമിതി കൂടാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള
ഒരു താൽക്കാലിക സംവിധാനമാണ് ഉന്നതാധികാര സമിതി എന്നുമാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് അത് അത്യാവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം മുന്നോട്ട് വെച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ തന്നെ താഴെ ഇറക്കാം, കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യം ലീഗിനകത്തു നിന്ന് മാറ്റിക്കളയാം എന്നാണ് എം കെ മുനീർ അടക്കമുള്ള കെ എം ഷാജി അടക്കമുള്ള കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരുടെ ലക്ഷ്യം. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ഘട്ടത്തിൽ കേരളത്തിൽ യു ഡി എഫ് തിരിച്ചു വരുമെന്ന ചർച്ച ഉടലെടുത്ത് വന്നത് തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ്. ഹാഗിയ സോഫിയ വിഷയത്തിൽ ക്രിസ്ത്യൻ സമൂഹം മൊത്തം ഒന്നടങ്കം മുസ്ലിം വിരുദ്ധമായ ഒരു ഘട്ടത്തിൽ മത നേതാക്കളെ നേരിൽ കണ്ട് സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടത് കുഞ്ഞാലിക്കുട്ടി വന്നതിന് ശേഷമാണ്. കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണ് കോൺഗ്രസിനകത്ത് ഒരു തലമുറ മാറ്റം അല്ലെങ്കിൽ ഇപ്പോഴുള്ള സമിതിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ചർച്ച തുടരുകയും അങ്ങനെ ഒരു പത്തംഗ സമിതി രൂപീകരിക്കുകയും ചെയ്തതൊക്കെ അതിലൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ എത്രമാത്രം വലുതാണ് എന്നതും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് യു ഡി എഫ് ജയിച്ചു എന്നതല്ല, പരാജയപ്പെട്ടു എന്നതൊരു കാര്യം. പക്ഷേ കോൺഗ്രസിനും യു ഡി എഫിനും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു മത്സരിച്ച് കളയാം എന്ന രീതിയിലെങ്കിലും തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞത് ഇത്തരം ഇടപെടലിലൂടെ തന്നെയാണ്. മറുപുറത്ത് എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെ എന്തൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേട്ട ആരോപണങ്ങൾ എന്നത് മറച്ചു വയ്ക്കാൻ കഴിയുകയുമില്ല. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്കായിരിക്കും മുസ്ലിം ലീഗ് എത്തുക എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഒരു കാര്യം തീർച്ചപ്പെടുത്താം, ഉന്നതാധികാര സമിതി എന്ന സംവിധാനം ഇനി ഉണ്ടാകില്ല എന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ലീഗിൽ നിന്ന് അപ്രസക്തനാകുമോ, കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യം ലീഗ് കുടഞ്ഞെറിയുമോ, കെ എം ഷാജിയും എം കെ മുനീറും ഒക്കെ അടങ്ങുന്ന നേതൃത്വത്തിലേക്ക് ഈ ലീഗിൻ്റെ ആധിപത്യം വരുമോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും നമുക്ക് അറിയാനുണ്ട്, വിവരങ്ങൾ അറിയാനുണ്ട്. ഏതായാലും പ്രവർത്തക സമിതി യോഗം ജൂലൈ 8-9 ചേരുകയാണ്. ആ യോഗത്തോടുകൂടി ആരുടെ കയ്യിലാണ് ലീഗ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, പാണക്കാട് തങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് ലീഗിനെ മുക്തമാക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം ലീഗ് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമുണ്ട്. അത് മുസ്ലിം ലീഗിനകത്ത് നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നു, അവരുടെ വോട്ട് ബാങ്ക് ചോരുന്നു, അവരുടെ ഭൂരിപക്ഷം കുറയുന്നു. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവി, അതൊക്കെ വലിയ വിഷയമായി ലീഗിനകത്ത് തുടരുന്നുണ്ട്. അതെല്ലാം വലിയ ചർച്ചാ വിഷയമായി മാറേണ്ടതുണ്ട്. അങ്ങനെ മാറിയാൽ കഴിഞ്ഞാൽ മാത്രമേ ലീഗ് നിലനിൽക്കണോ അഥവാ ലീഗ് പിരിച്ചുവിടണോ എന്ന കാര്യം പോലും തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രാധാന്യവും കേരളത്തിലില്ല. ഒരു സമുദായത്തെ കൈൽപ്പിടിയിൽ ഒതുക്കി കുറച്ച് നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾ നേടാനുള്ള ഉപാധിയാക്കി മാറ്റുക എന്നതല്ലാതെ ആ സമുദായത്തിനോ ആ സമൂഹത്തിനോ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുണ്ടാക്കുന്നത് അപ്പുറത്ത് ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ കേന്ദ്രീകരണത്തിന് ഈ മുസ്ലിം ലീഗ് ഇടയാക്കുന്നു എന്നതും വലിയ സത്യം തന്നെയാണ്. എത്രമാത്രം വർഗീയതയില്ല, മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാലും അത് അങ്ങനെയല്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ഏതായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാലമാണ് വരാൻ പോകുന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയുമോ തകർന്നടിയുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ.